ലക്ഷങ്ങൾ മുടക്കി പണിതീർത്ത വെമ്പൂർ തൂക്കുപാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നു വീണു. മലയാറ്റൂർ മഹാഗണിത്തോട്ടത്തിന് സമീപത്താണ് പാലം പണിതിരുന്നത്. പൂർണ്ണമായും ഇരുമ്പിൽ തീർത്തതായിരുന്നു പാലം. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടു തുടങ്ങിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും ഇതുവരെയും തുറന്നുകൊടുത്തിരുന്നില്ല. വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നതിനു മുമ്പേ വെമ്പൂർ തൂക്കുപാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നു വീണു. 2 വർഷം മുമ്പാണ് വെമ്പൂർ തൂക്കുപാലത്തിന്റെ പണി പൂർത്തിയായത്. പൂർണ്ണമായും ഇരുമ്പിൽ തീർത്തതായിരുന്നു പാലം. ഇതാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നു വീണത്. വെമ്പൂർ ദ്വീപിനെയും പെരുന്തോടിനെയും ബന്ധിപ്പിച്ച് പെരിയാറിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ശക്തമായ ഒഴുക്കിൽ പാലത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീണു. വൻ വികസന സാധ്യതകളുമായാണ് വെമ്പൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത്. 2 വർഷം മുമ്പ് പാലത്തിന്റെ പണി പൂർത്തിയായെങ്കിലും ഇതുവരെയും വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിരുന്നില്ല. മലയാറ്റൂർ മുളങ്കുഴിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് തൂക്കുപാലം കൂടി സന്ദർശിക്കാൻ കഴിയുന്ന വിധമായിരുന്നു നിർമ്മാണ രീതി. വനത്തിനുള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നതും. പെരിയാറിന് കുറുകെയുള്ള പാലമായതിനാൽ വിനോദസഞ്ചാരികൾക്ക് കാനന ഭംഗി അടുത്തറിയാൻ ഇതിലൂടെ സാധിക്കുമായിരുന്നു. പാലം പണി പൂർത്തിയായതിനെ തുടർന്ന് പാലം വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ജോസ്തറ്റയിൽ MLA കോടനാട് DFO ആയിരുന്ന നാഗരാജും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ തകർന്നു വീണ പാലം എന്ന് ശരിയാക്കുമെന്ന് പറയാൻ അധികൃതർക്ക് ആകുന്നില്ല. ടൂറിസം ലക്ഷ്യമാക്കി പണിതീർത്ത പാലത്തിന്റെ തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ജോസ്തറ്റയിൽ MLA ആവശ്യപ്പെട്ടു. 40 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പാലം പണിതത്. ഇരുമ്പുകയർ അഴിഞ്ഞുപോയെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇതിനെക്കുറിച്ച് വിദഗ്ധരായ എഞ്ചിനീയർമാരെ കൊണ്ട് സർക്കാർ അന്വേഷിപ്പിക്കണം. തകർന്ന പാലം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, കൂടുതൽ പുനർനിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ജോസ്തറ്റയിൽ MLA ആവശ്യപ്പെട്ടു. ഇത് വളരെ ടൂറിസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹന രീതിയിലും ആളുകളെ കൂടുതൽ വനത്തിലേക്ക് ആകർഷിക്കുന്നതിനും വനസംരക്ഷണത്തിന് ഇത്തരത്തിലുള്ള വനത്തിലേക്കുള്ള ആളുകളെ ആകർഷിക്കുന്നത് സംബന്ധമായിട്ടുള്ള ഒരു നടപടി എന്ന നിലയിലാണ് ഇത് ആരംഭിച്ചത്. ഇത് വീണുപോയി എന്നുള്ളത് ശരിയാണ്, എന്ന് കണക്കാക്കി അത് ഉപേക്ഷിച്ച് അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയല്ല വേണ്ടത് ഗവൺമെൻറ്. ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇത് കൂടുതൽ സുരക്ഷിതമായി നിർമ്മിക്കാനും അല്ലെങ്കിൽ പുനർനിർമ്മിക്കാനും അല്ലെങ്കിൽ കേടുപാടുണ്ടായിട്ടില്ല അത് പുനർ സൃഷ്ടിക്കാനുമുള്ള നിലപാടുകൾ നടപടികൾ സ്വീകരിക്കണം. അതല്ല, കൂടുതൽ കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് ആകർഷിച്ചുകൊണ്ട് വനസംരക്ഷണവും വനത്തിൻ്റെ പ്രകൃതിയെ ഉള്ള സംരക്ഷണവും അതുപോലെ തന്നെ പ്രകൃതിയുള്ള സ്നേഹവും വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണം ഗവൺമെൻറ്. ഇനി എന്നാണ് വെമ്പൂർ തൂക്കുപാലം പൂർണ്ണരൂപത്തിൽ തയ്യാറാകുന്നതെന്ന് കാത്തിരിക്കുകയാണ് വിനോദസഞ്ചാരികൾ.